പുത്തുമലയിലെ വിവരങ്ങളിലേക്ക് പോകാം. അവിടെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു എന്നുള്ള വിവരമാണ് വൈശാകാര്യൻ നൽകുന്നത്. നാളെ രാവിലെ മാത്രമേ ഇനി രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കൂ. മണ്ണിടിച്ചിൽ തുടരുന്ന സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി വൈശാകാര്യൻ നേരിട്ട് ചേരുന്നുണ്ട്. വൈശാഖ, രക്ഷാപ്രവർത്തനം തന്നെ നിർത്തിവെക്കേണ്ട സാഹചര്യമാണോ അവിടെയുള്ളത്? എന്താണ്? പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ, അതുപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും ഉൾപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന സമയത്ത്, മണ്ണെടുക്കുന്ന സമയത്തൊക്കെ വീണ്ടും വീണ്ടും മണ്ണിടിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് അവിടെ നിന്നും രക്ഷാപ്രവർത്തകർ നൽകുന്ന വിവരം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രക്ഷാപ്രവർത്തനം നാളെ രാവിലെ 6 മണി വരെ നിർത്തിവയ്ക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. രക്ഷാപ്രവർത്തകരെല്ലാവരും തന്നെ അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തി എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നിട്ടുള്ളത്. നിലവിൽ 10 പേരെ രക്ഷിച്ച് അരപ്പറ്റയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതല്ലാതെ മറ്റ് ഏതെങ്കിലും തരത്തിൽ ആളുകളെ, പരിക്ക് പറ്റിയ ആളുകളെയോ മറ്റോ ഈ ദുരന്ത ബാധിത പ്രദേശത്ത് നിന്നും മാറ്റി പാർപ്പിച്ചതായിട്ട്, മറ്റ് സ്ഥലങ്ങളിൽ എത്തിച്ചതായിട്ട് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ പ്രതികൂല കാലാവസ്ഥ തന്നെ ആയിരിക്കണം ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്നതിനായിട്ടുള്ള കാരണം. കാരണം പ്രദേശത്ത് ഇപ്പോഴും മേപ്പാടിയിലാകെ ഇപ്പോഴും ശക്തമായിട്ടുള്ള മഴ തുടരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന വിവരം. പക്ഷേ ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരുടെ വലിയൊരു സംഘവും അവിടെ തന്നെ തുടരും എന്നും അറിയിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 6 മണിക്ക് രക്ഷാപ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. വയനാട് പുത്തുമലയിൽ വൻ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയിൽ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു എന്നുള്ള വിവരമാണ് വൈശാകാര്യൻ പങ്കുവയ്ക്കുന്നത്. നാളെ രാവിലെ മാത്രമേ ഇനി രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കൂ. മണ്ണിടിച്ചിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് വൈശാഖ് റിപ്പോർട്ട് ചെയ്യുന്നത്.